ജഹാംഗീർപുരിയിലെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയതിനു പിന്നാലെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ പ്രതിഷേധം രൂക്ഷമാകുന്നു ട്വിറ്ററിൽ ഗോപാൽ കെജ്രിവാൾ എന്ന ഹാഷ്ടാഗിൽ നിരവധി പേരാണ് കെജ്രിവാളിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് കെജ്രിവാളിന്റെ കാവ്യവൽക്കരിക്കപ്പെട്ട സംഘ്യ ചിന്താഗതി തിരിച്ചറിയുന്നതിൽ ജനങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് പരാജയപ്പെട്ടു ഇപ്പോൾ അയാൾ വെളിപ്പെട്ടു ആദ്യം നിങ്ങൾ അക്രമാസക്തരായ ജനക്കൂട്ടം ഉപയോഗിച്ച് മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി നിർത്തി എന്നിട്ട് അവരുടെ വീടുകൾ അനധികൃത താമസസ്ഥലങ്ങളാണെന്നാരോപിച്ചുകൊണ്ട് നശിപ്പിച്ചു ിപ്പിച്ചു മതേതര വിരുദ്ധൻ കേജ്രിവാൾ തിരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾക്ക് മുസ്ലിങ്ങളെ വേണം ഇപ്പോൾ അവർ അനധികൃത കുടിയേറ്റക്കാർ എന്നിങ്ങനെ നിരവധി ട്വീറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അനധികൃത കയ്യേറ്റമെന്ന് ആരോപിച്ചുകൊണ്ട് ഡൽഹിയിലെ ജഹാംഗീർപുരിയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ നടത്തിയ ഒഴിപ്പിക്കലിനെക്കുറിച്ച് ഭരണപക്ഷത്തെ നേതാക്കൾ നടത്തിയ പ്രസ്താവനയും ഏറെ വിവാദമായിരുന്നു രോഹിംഗ്യൻ അഭയാർത്ഥികളെയും ബംഗ്ലാദേശികളെയും കുടിയേറ്റിപ്പാർപ്പിച്ച് ബി ജെ പിയാണ് ഈ വർഗീയ കലാപത്തിന് ഉത്തരവാദികളെന്നാണ് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും ആം ആദ്മി നേതാവ് അതിഷിയും ആരോപിച്ചത്

കഴിഞ്ഞ ദിവസമാണ് അനധികൃതമായി നിർമ്മിച്ചതാണെന്നാരോപിച്ച് ഡൽഹിയിലെ ജഹാംഗീർപുരിയിൽ ബുൾഡോസർ ഉപയോഗിച്ച് കെട്ടിടങ്ങൾ തകർത്തത് ജഹാംഗീർപുരിയിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത് നിർത്തിവെക്കാനുള്ള സുപ്രീം കോടതി ഉത്തരവിനെ മറികടന്നാണ് ഇത്തരമൊരു നീക്കം ബി ഭരിക്കുന്ന വടക്കൻ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ നടത്തിയിരിക്കുന്നത് മുസ്ലിങ്ങളുടെ വീട് ലക്ഷ്യമിട്ടാണ് പൊളിക്കൽ നടന്നത് അതേസമയം കെട്ടിടം പൊളിക്കുന്നത് സുപ്രീം കോടതി നിർത്തിവെച്ചിട്ടുണ്ട് കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനെതിരായ ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിച്ചത് ജഹാംഗീർപുരിയിലെ പൊളിക്കൽ നടപടികൾ ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെക്കുന്നതാണെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു ഇത് ജഹാംഗീർപുരിയിലെ മാത്രം വിഷയമല്ലെന്നും രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണെന്നും ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യമിട്ടാണ് നടപടിയെന്നും വ്യക്തമാക്കി രാജ്യത്തിന്റെ സാമൂഹിക ഐക്യത്തിന്റെ പ്രശ്നമാണിത് സർക്കാർ നടപടിക്കെതിരെ സുപ്രീം കോടതി ഉത്തരവിറക്കിയിട്ടും പൊളിക്കൽ നടപടി തുടർന്നു ഇത് അനുവദിച്ചാൽ നിയമവാഴ്ച ബാക്കിയുണ്ടാവില്ല സർക്കാർ നയത്തിന്റെ ഉപകരണമാണോ ബുൾഡോസർ എന്നും ദുഷ്യന്ത് ചോദിച്ചു ഡൽഹിയിൽ എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് അനധികൃത കോളനികളുണ്ട് അതിൽ നിന്ന് ഒരെണ്ണം മാത്രം തിരഞ്ഞെടുത്ത് ഒഴിപ്പിക്കുകയാണ് ഒരു സമുദായത്തെ ലക്ഷ്യമിടുകയാണ് വീടുകൾ പൊളിച്ചതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കുമെന്നും ദവേ ചോദിച്ചു ജഹാംഗീർപുരിയിൽ പൊളിച്ച കെട്ടിടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാണ് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പി വി സുരേന്ദ്രനാഥ് കോടതിയിൽ ആവശ്യപ്പെട്ടത് നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെ പൊളിക്കൽ നടപടികൾ തുടർന്നുവെന്നും അദ്ദേഹം അറിയിച്ചു